കോൺഗ്രസിന്. പക്ഷെ ഇപ്പോൾ അദ്ദേഹം താഴേക്കിറങ്ങി വന്നിട്ട് ഒരു രാഷ്ട്രീയ പ്രവർത്തകനായിട്ട് കാര്യങ്ങളിലേക്ക് ഇടപെടാൻ തീരുമാനിച്ചിരിക്കുന്നു. നിശ്ചയമായിട്ടും നമുക്ക് അദ്ദേഹത്തെ രാഷ്ട്രീയ നേതാക്കളെ നേരിടുന്ന പോലെ നേരിടാവുന്നതേ ഉള്ളൂ. അതുകൊണ്ട് ആ നിലക്ക് തന്നെ കാണാവുന്നതേ ഉള്ളൂ. ഇവിടെ ബി ജെ പി വിചാരിക്കുന്നത് വലിയ നേട്ടം അദ്ദേഹത്തെ കൊണ്ടുണ്ടാകും. അദ്ദേഹത്തെ ഈ സംസ്ഥാനം കണ്ട ഏറ്റവും വലിയ മുഖ്യമന്ത്രിമാരിൽ ഒരാളായിട്ട് അദ്ദേഹം രാജ്യം സംസ്ഥാനം ഭരിക്കാൻ വേണ്ടി പോവുകയാണെന്നൊക്കെ പ്രതീക്ഷിക്കുന്നുണ്ട് ബി ജെ പി. വലിയ ആളാണ് അദ്ദേഹം എന്നാണ് ആ നിലക്ക് വിചാരിക്കുന്നത്. വലിയ ബുദ്ധിമുട്ട് കോൺഗ്രസ്സിന് ഉണ്ടാക്കുമോ, യു ഡി എഫിന് ഉണ്ടാക്കുമോ അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം? മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായിട്ടാണ് അദ്ദേഹം വരുന്നത്. അല്ല, ബി ജെ പിയുടെ ഒരു കുതന്ത്രത്തിൻ്റെ ഭാഗമായിട്ട് മാത്രമേ ഇത്തരത്തിൽ പ്രഗത്ഭനായ അല്ലെങ്കിൽ ടെക്നോക്രാറ്റായ മിടുക്കനായ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ തൊഴിലുമായി ബന്ധപ്പെട്ട് ഏറ്റവും ആത്മാർത്ഥതയും സത്യസന്ധതയും അത് മാത്രവുമല്ല അത്തരം കാര്യങ്ങളിൽ ഒരു മൂല്യാധിഷ്ഠിത രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായി മൂല്യാധിഷ്ഠിതമായ ഒരു പ്രവർത്തനത്തിൻ്റെ ഭാഗമായി കാണാൻ കഴിയുന്ന തരത്തിൽ പ്രവർത്തിച്ചു പോകുന്ന ഒരു പ്രഗത്ഭ വ്യക്തി എന്ന നിലയിൽ അദ്ദേഹത്തെ നമുക്ക് ആ തരത്തിൽ അംഗീകരിക്കാവുന്നതും ഒരു സംശയം വേണ്ട. അത്തരത്തിൽ മുന്നോട്ട് പോകുന്ന കേരളീയ സമൂഹമായിരിക്കും. എന്നാൽ വ്യത്യസ്തമായി ഒന്ന് പറയട്ടെ, ഒരു രാഷ്ട്രീയ നേതൃത്വത്തിലേക്ക് വരുന്നു, ഒരു മുഖ്യമന്ത്രിയാകുന്ന തരത്തിലേക്ക് വരുന്നു, അല്ലെങ്കിൽ അത്തരത്തിലേക്ക് പ്രചരിപ്പിക്കുന്നു, അത് എന്തിനു വേണ്ടിയാണ് എന്ന് തിരിച്ചറിയാനുള്ള വിവേകം കേരളത്തിലെ പ്രത്യേകിച്ച് ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്ന, മതേതര മൂല്യങ്ങളെ ഉയർത്തിപ്പിടിക്കുന്ന, നമ്മുടെ രാജ്യത്തെ മതസൗഹാർദ്ദം നിലനിർത്തുന്ന ഏതൊരു വ്യക്തിക്കും അതിൻ്റെ സത്യാവസ്ഥ മനസ്സിലാകും. എന്താ ഒരു ബോധപൂർവമായ ചില പ്രചരണങ്ങളിലൂടെ ശ്രീധരനിലൂടെ ടെക്നോക്രാറ്റായ ഒരു പ്രഗത്ഭനായ വ്യക്തിത്വത്തിലൂടെ കുറേ വോട്ട് സമാഹരിക്കാനുള്ള ഒരു തന്ത്രം, അതിന് തന്ത്രമെന്നല്ല പറയേണ്ടത്, അതിന് മറ്റൊരു രൂപത്തിലുള്ള ഒരു കുതന്ത്രമായി നമുക്ക്. ഒരൊറ്റ നിമിഷം ശിശുക്കൂർ, ഞാനൊന്ന് ഇടപെടുന്നത്, ചെറിയൊരു ഒരു ഒരു വി മുരളീധരൻ്റെ ഒരു പ്രസ്താവന കൂടെ ഇപ്പോൾ വന്നിട്ടുണ്ട്. അത് ഈ വാർത്തയെ തന്നെ നിഷേധിക്കുന്നതാണ്. അതായത് ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു, പക്ഷേ ആ പ്രഖ്യാപനം നിഷേധിക്കുന്ന വി മുരളീധരൻ്റെ ഒരു പ്രസ്താവന ഇപ്പോൾ വന്നിട്ടുണ്ട്. എന്താണ് ആ പാർട്ടിക്കകത്ത് നടക്കുന്നത് നോക്കാം നമുക്ക്. ഈ ശ്രീധരനെ ബി ജെ പിയുടെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചിട്ടില്ല എന്നാണ് കേന്ദ്രമന്ത്രി വി മുരളീധരൻ പറഞ്ഞത്. മാധ്യമ വാർത്തകളുടെ അടിസ്ഥാനത്തിൽ പാർട്ടി സംസ്ഥാന അധ്യക്ഷനുമായി സംസാരിച്ചിരുന്നു, എന്നാൽ അത്തരമൊരു പ്രഖ്യാപനം നടത്തിയിട്ടില്ല എന്നാണ് സംസ്ഥാന അധ്യക്ഷൻ സുരേന്ദ്രൻ പറഞ്ഞത് എന്നും വി മുരളീധരൻ പറഞ്ഞതായി ഇപ്പോൾ കാണുന്നു. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ കേൾക്കാം. Afterwards, I cross-checked with the party president, who said that he has not made any such announcement. He was only referring to some issues in Kerala, where he mentioned that people would like to see a person like E. Sreedharan as the chief minister. So it should not be considered as an announcement of Mr. E. Sreedharan as the chief minister candidate. So I would like to clarify that part. അതിനെ നിഷേധിക്കുകയാണ് സുരേന്ദ്രൻ നേരത്തെ നടത്തിയ പ്രഖ്യാപനത്തെ. സുരേന്ദ്രൻ നേരത്തെ എന്താണ് പറഞ്ഞത് എന്ന് കൂടെ കേൾക്കാം. എൻഡിഎയുടെ വികസന മാതൃക 18 മാസം കൊണ്ട് പൂർത്തിയാക്കേണ്ട പാലാരിവട്ടം പാലം 5 മാസം കൊണ്ട് മെട്രോ മാൻ ഈ ശ്രീധരൻ പൂർത്തിയാക്കിയിരിക്കുക. അഴിമതിയില്ലാതെ 5 മാസം കൊണ്ട് ആ പാലം മെട്രോ മാൻ പൂർത്തിയാക്കിയിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി മെട്രോ മാൻ ഈ ശ്രീധരൻ കേരളത്തിൽ വേണമെന്ന് അദ്ദേഹത്തോടും പാർട്ടിയോടും അഭ്യർത്ഥിച്ചത്. ശ്രീമതി വി ടി രമ, ഇതെന്താണ് നിങ്ങളുടെ പാർട്ടി നേതാക്കൾ പറ്റിക്കുകയാണോ നാട്ടുകാരെ? അതായത് അദ്ദേഹം പ്രഖ്യാപിക്കുന്നു, മുതിർന്ന മറ്റൊരു നേതാവ് ഞങ്ങൾ പ്രഖ്യാപിച്ചിട്ടില്ല എന്ന് പറയുന്നു. സനീഷ്, ഞാൻ യാത്രയിൽ നിന്ന് തിരിച്ച് താൽക്കാലികമായിട്ട് വീട്ടിലേക്ക് വന്നയാളാണ്. ഞാൻ എനിക്ക് ഈ ന്യൂസ് ചാനലിൽ നിന്ന് കിട്ടുന്ന വിവരം മാത്രമേ ഇപ്പോൾ എൻ്റെ കയ്യിലുള്ളൂ. കാരണം ഞാൻ വീട്ടിലാണ്, നേരിട്ട് വിളിച്ച് ചോദിക്കാനുള്ള ഒരു സാഹചര്യമില്ല. കാരണം യാത്രയുടെ സ്വീകരണ പരിപാടികൾ നടക്കുകയാണ്. പക്ഷെ ഞാൻ മനസ്സിലാക്കുന്നത്, ഈ പ്രഖ്യാപനം എന്ന് പറയുന്നതിൻ്റെ ഒരു ഒരു രൂപമുണ്ടല്ലോ. അതായത് ഇപ്പം എലക്ഷൻ കഴിഞ്ഞിട്ട് ഒരാളെ പ്രഖ്യാപിക്കുക എന്ന രീതിയിലുള്ള പ്രഖ്യാപനം അല്ല ഉദ്ദേശിച്ചത്. അദ്ദേഹം ഉയർത്തിക്കാട്ടി എന്ന് പറയാനാണ് എനിക്കിഷ്ടം. പ്രഖ്യാപിച്ചു എന്നതിനേക്കാൾ കൂടുതൽ ശ്രീ സുരേന്ദ്രൻ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഏറ്റവും സമുന്നതനായ വ്യക്തിത്വമായി ശ്രീധരനെ ഉയർത്തിക്കാട്ടി എന്ന രീതിയിലായിരിക്കണം ഉദ്ദേശിച്ചത്. അത്
മാധ്യമങ്ങളിൽ എത്തിയപ്പോൾ പ്രഖ്യാപനം എന്ന ഒരു ഔദ്യോഗിക സ്വഭാവം അതിന് വന്നു എന്നാണ് ഞാൻ ധരിക്കുന്നത്. അതുകൊണ്ടായിരിക്കും ശ്രീ മുരളീധരൻ അതിനൊരു ക്ലാരിഫിക്കേഷനും കൊണ്ടുവന്നത്. ഇതിൽ കൂടുതൽ പറയാനുള്ള പ്രയാസം എനിക്ക് മനസ്സിലാവും, കാരണം നമ്മൾ ആദ്യത്തെ പ്രഖ്യാപനമാണല്ലോ എല്ലാവരും വിശ്വസിച്ചത്. ഞാൻ വരാം. ശ്രീ ഷുക്കൂർ, നമ്മളിപ്പോൾ താങ്കൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ ഇടപെടുകയായിരുന്നു. ഇവിടെ ഇപ്പോൾ പ്രസിഡന്റ് പ്രഖ്യാപിക്കുന്നു, അതിനേക്കാൾ മുതിർന്ന നേതാവ് വന്നിട്ട് അങ്ങനെ പ്രഖ്യാപനമില്ല എന്ന് പറയുന്നു. ഇത് ഈ ശ്രീധരനെ പോലെ ഒരാളെ മുന്നോട്ട് വെച്ചാൽ എന്തെങ്കിലും വോട്ട് കൂടുതൽ ശേഖരിക്കാനാകുമോ എന്നൊരു തോന്നൽ കൊണ്ട് പാർട്ടി ആകെപ്പാടെ ആലോചിച്ചൊരു പ്രഖ്യാപനം നടത്തിയതാണ് എന്നാണല്ലോ നമ്മൾ നിശ്ചയമായിട്ടും വിചാരിക്കുക. പക്ഷേ അങ്ങനെയല്ല, പാർട്ടിക്കകത്ത് തന്നെയും ആശയക്കുഴപ്പമുണ്ട് എന്ന് വേണമല്ലോ ഇപ്പോൾ മനസ്സിലാക്കാൻ. ഇത് യഥാർത്ഥത്തിൽ ഈ ശ്രീധരൻ വന്നാൽ കൊള്ളാമെന്നൊക്കെ അല്ലാതെ ഒരു മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായിട്ട് നിർത്തിയാലൊന്നും വോട്ട് കൂടുതൽ സമാഹരിക്കാനാവുകയില്ല എന്നൊരു തോന്നൽ കൊണ്ടായിരിക്കുമോ ഈ തിരുത്തൽ വന്നിട്ടുണ്ടാവുക? അല്ല, ഞാൻ പറഞ്ഞല്ലോ ഇതൊരു കുതന്ത്രത്തിൻ്റെ ഭാഗമാണ്. അത് പക്ഷേ സുരേന്ദ്രൻ പറഞ്ഞ വ്യക്തമാണ്, മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി എന്ന് തന്നെയാണ്. എന്നാൽ അതിന് തിരിച്ച് ശ്രീ മുരളീധരൻ പറഞ്ഞതും ശരിയാണ്. അപ്പോൾ അത് രണ്ടും നമ്മൾ കേട്ടു. അപ്പോൾ ബി ജെ പിക്കകത്ത് ഏത് രൂപത്തിലാണ് ഇതിനെ കാണുന്നത് എന്നുള്ളത് ജനങ്ങൾ കൂടെ ബോധ്യപ്പെട്ടു. രാഷ്ട്രീയ പ്രവർത്തകർക്ക് തന്നെ ഇത് സംബന്ധിച്ച് ചില കാര്യങ്ങൾ ബോധ്യപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ കേരളത്തിലെ ജനങ്ങൾ എന്ന് പറയുന്നത് സാക്ഷരതയിൽ മികച്ചു നിൽക്കുന്നതാണ്, രാഷ്ട്രീയ പ്രബുദ്ധതയുള്ളവരാണ്. അപ്പോൾ അത്തരം ഒരു കേരളീയ സമൂഹത്തോട് ബി ജെ പിയുടെ നേതാക്കൾ ഇങ്ങനെ, അഖിലേന്ത്യാ നേതാവ് ഒരു തരത്തിലും, അത് കേരളീയനായ അഖിലേന്ത്യാ നേതാവ് ഒരു തരത്തിലും, സംസ്ഥാനത്തുള്ള സംസ്ഥാന നേതാവ് കേരളീയനായ ഒരാൾ മറ്റൊരു രൂപത്തിൽ പറയുമ്പോൾ എത്രമാത്രം അതിനകത്ത് ഉള്ള അന്തഃഛിദ്രങ്ങൾ അല്ലെങ്കിൽ കൂട്ടായ്മയില്ലായ്മ ആ തരത്തിൽ ഏതെല്ലാം രൂപത്തിലാണ് എന്നുള്ളത് വ്യക്തമാകുകയാണ്. ഒരു തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്ന ഘട്ടത്തിൽ ഇത്തരം കാര്യങ്ങൾ വന്നതോടുകൂടി തന്നെ ഈ കാര്യങ്ങൾ വ്യക്തമായിരിക്കുന്നു, സ്പഷ്ടമായിരിക്കുന്നു. ഇതിനകത്തൊരു ഐക്യരൂപമില്ല. ബി ജെ പി പ്രത്യേകിച്ച് വേറെ ചില താല്പര്യങ്ങളാണുള്ളത്. ബി ജെ പിയുടെ താല്പര്യം എന്ത് എന്നുള്ളത് ചർച്ചയുടെ ഭാഗമായി രണ്ടാം അടുത്ത ഘട്ടത്തിൽ ഞാൻ പറയാം. ബി ജെ പിക്ക് ചില താല്പര്യങ്ങൾ ഇവിടെയുണ്ട്. ആ താല്പര്യം എന്ത് എന്നുള്ളത് നമുക്ക് അതിലേക്ക് വരാം. ഏത് നിലക്കാണ് ആ താല്പര്യങ്ങളെ ഈ ശ്രീധരന്റെ സാന്നിധ്യം സഹായിക്കുക എന്ന് കൂടെ നമുക്ക് നോക്കണം. ഞാൻ താങ്കളിലേക്ക് വരാം. അതിനു മുമ്പ് ശ്രീ അബ്ദുൾ അസീസ്, താങ്കൾ എങ്ങനെയാണ്